അമ്പലപ്പുഴ കക്കാഴം 363 നമ്പർ SNDP യൂണിയന്റെ ഗുരുമന്ദിരം തൽക്കാലം പൊളിച്ചു നീക്കില്ല. May 20 കോടതി പരിഗണിച്ച ശേഷമേ തീരുമാനമുണ്ടാകുമെന്ന് ബന്ധപ്പെട്ടവർ വ്യക്തമാക്കി. നിക്ഷേപ തട്ടിപ്പിന്റെ പേരിൽ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് ശ്രീനാരായണ ഗുരുമന്ദിരം പൊളിച്ചു നീക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തമായിരുന്നു. ജനം ഇമ്പാക്ട് വിവരങ്ങളുമായി നിഷ ദിലീപ് ചേരുന്നുണ്ട്. നിഷ, എന്തായാലും ഇന്നലെ കൃത്യമായ സമയത്ത് തന്നെ ഭക്തരുടെ നാമജപ പ്രതിഷേധം ഉൾപ്പെടെ ജനം TV പുറത്തേക്ക് വിട്ടിരുന്നു. എന്തായാലും May 20 കോടതിയുടെ പരിഗണിച്ച ശേഷം, ഈ വിഷയം പരിഗണിച്ച ശേഷമേ തീരുമാനമുണ്ടാകുമെന്ന് ബന്ധപ്പെട്ടവർ വ്യക്തമാക്കിയ സാഹചര്യമുണ്ട്. ഇപ്പോൾ അവിടെയുള്ളവർ ഇതിനെക്കുറിച്ച് എങ്ങനെ പ്രതികരിക്കുന്നു? ലക്ഷ്മി, തൽക്കാലം ഈ അമ്പലപ്പുഴ കാക്കാഴത്തെ 363 നമ്പർ ഗുരുമന്ദിരം പൊളിക്കില്ല എന്നാണ് പോലീസും ഒപ്പം തന്നെ ഇവിടെ റിസീവർ ഉണ്ടായിരുന്നു, റിസീവറും അറിയിച്ചിട്ടുള്ളത്. ഇത് ഹൈക്കോടതിയുടെ പരിഗണനയിലാണിത്. ഈ കോടതി പോലീസിനോടും ഒപ്പം തന്നെ റിസീവറോടും റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഈ റിപ്പോർട്ട് കോടതി വെക്കേഷൻ കഴിഞ്ഞ് May 20 പരിഗണിച്ച ശേഷം മാത്രമായിരിക്കും പിന്നീടുള്ള നടപടികളിലേക്കൊക്കെ പോവുക. എന്തായാലും നമ്മൾ ഇന്നലെ ഈ രാത്രി 9 മണിയോടുകൂടി ഈ വാർത്ത പുറത്തുവിട്ടിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനം ഉണ്ടായത്. ഇപ്പോൾ എന്തായാലും ഈ ഭക്തർക്കും നാട്ടുകാർക്കും ഒക്കെ വലിയ ആശ്വാസമായിരിക്കുകയാണ്. ഈ May 20 ശേഷം മാത്രമായിരിക്കും ഇനി ഈ ഒരു മറ്റ് നടപടികളിലേക്കൊക്കെ പോകുന്നത്. എന്തായാലും ഇവരുടെ പ്രതിഷേധം ഇനിയും തുടരും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. നാമജപ പ്രതിഷേധം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഇനിയും ഇവർ പോകും. എന്തായാലും ഇപ്പോഴത്തെ ഭരണസമിതിയുമായി ബന്ധപ്പെട്ട ആളുകൾ നമ്മളോട് പ്രതികരിക്കാനുണ്ട്. എന്താ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു തീരുമാനം? May 20 ശേഷം റിസീവർ വന്നിരുന്നു, എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് അടക്കം വലിയ പോലീസ് സന്നാഹമായിട്ട് ഇത് പൊളിക്കാൻ വന്നു. എന്നാൽ വിശ്വാസികൾ ഇവിടെ തടിച്ചുകൂടുകയും ഞാൻ റിസീവറോട് പോലീസ് ഉദ്യോഗസ്ഥനോടും പറഞ്ഞത് ഇത് ശാഖായോഗത്തിൻ്റെ സെക്രട്ടറി എന്ന നിലയിൽ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് ജനം തടിച്ചുകൂടുകയാണ്. ശാഖായോഗാംഗങ്ങളല്ലാതെ തന്നെ ഈ ഗുരുദേവ വിശ്വാസികളായിട്ടുള്ള മറ്റാൾക്കാരും ഇവിടേക്ക് ഒഴുകിയെത്താൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അതിന് സത്യം പറഞ്ഞാൽ ജനം TVയോട് ഞങ്ങൾ നന്ദിയുള്ളവരാണ്. ഇന്നലെ ഈ വിഷയം റിപ്പോർട്ട് ചെയ്ത് ഗുരുദേവ വിശ്വാസവും മതേതരത്വവും ഒക്കെ കാത്തു സൂക്ഷിക്കുന്ന ഒരു സമൂഹം അത് വളരെയധികം വളരെ പോസിറ്റീവായിട്ട് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ട് ഡൽഹിയിൽ നിന്നൊരു അഡ്വക്കേറ്റ് നേരിട്ട് വിളിച്ച്, ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ സ്റ്റാൻഡിംഗ് കൗൺസിലെ നേരിട്ട് വിളിച്ച് ഞങ്ങളെ നിയമപരമായിട്ട് അവിടെ സഹായിക്കാം, സുപ്രീം കോടതിയിൽ ഞങ്ങളെ സഹായിക്കാമെന്ന് ഞാൻ ഉറപ്പ് തന്നിട്ടുണ്ട്. ഏതായാലും റിസീവർ അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ നടപടികൾ നിർത്തിവെച്ചുകൊണ്ട് പോലീസിനെ പിരിച്ചുവിട്ടു. May 20 കോടതി തുറക്കുമ്പോൾ അദ്ദേഹം ഇവിടെ നടന്ന സാഹചര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് വിശദമായ റിപ്പോർട്ട് കൊടുക്കും. പോലീസിനോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ടല്ലോ? പോലീസിനോട് കോടതി റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. കോടതി ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് ആലപ്പുഴ SP ഓർഡർ കൊടുത്തിരിക്കുന്നത്, ഇവിടെ വളരെ സ്ട്രിക്റ്റ് ആക്ഷൻ ടു ബി ടേക്കൺ എന്നാണ്. അപ്പം വളരെ സ്ട്രിക്റ്റായിട്ട് ഇത് ഏത് വിധേനയും പൊളിച്ചു നീക്കണം. ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരു കാര്യമേ ഉള്ളൂ, ഈ റിസീവറിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. റിസീവർ SNDP ശാഖായോഗത്തിൻ്റെ സ്വത്തുവകൾ ഏറ്റെടുത്തതിന് ശേഷം ശാഖായോഗത്തിൻ്റെ രേഖകളിലുള്ള വസ്തുക്കൾ പലതും അന്യാധീനപ്പെട്ടു പോയിട്ടുണ്ട്. 70 സെൻറ്റ് വസ്തു ഉണ്ടായിരുന്നത് ഇപ്പോൾ 66 സെൻറ്റ് ഉള്ള കല്യാണ മണ്ഡപം ഇരിക്കുന്ന ഭാഗം, 21 സെൻറ്റ് SN പാരൽ കോളേജ് ഇരുന്ന വസ്തു അത് അളന്നു കൊടുത്ത 19 സെൻറ്റേ ഉള്ളൂ. ഇപ്പോൾ ഈ 16 സെൻറ്റ് ഉണ്ടായിരുന്ന ഈ ഭൂമി അളക്കുവാൻ വന്നു കഴിഞ്ഞപ്പോൾ ഹൈവേക്ക് 3.5 സെൻറ്റ് പോയതിനു ശേഷം 11 സെൻറ്റേ ഉള്ളൂ. ഇദ്ദേഹത്തിൻ്റെ ഇവിടുത്തെ പ്രാദേശിക ഭൂമാഫിയയും പ്രദേശവാസികളുമൊക്കെ ആയിട്ട് ഒത്തുകൊണ്ട് ഇദ്ദേഹം ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്തു എന്ന് ഞങ്ങൾക്ക് സംശയിക്കേണ്ട. ഈ SNDP ശാഖയോഗവുമായി ഒരു ബന്ധവുമില്ലാത്ത സ്വകാര്യ ടെസ്റ്റ് നടത്തിയ നിക്ഷേപ തട്ടിപ്പിനല്ലേ ഇപ്പോൾ നിങ്ങൾ ഇരയായിരിക്കുന്നത്? അതെ, ഇവിടെ നടത്തിയ 1997 ആനവേലിൽ ഭാസ്കരനും PG ബാബുവും മറ്റ് 7 പേരും ചേർന്ന് രൂപീകരിച്ച ശ്രീനാരായണ ട്രസ്റ്റ് കാക്കാഴം, അതിനാകെ ഈ SNDP ശാഖയുമായിട്ടുണ്ടായിരുന്ന ബന്ധം എന്ന് പറയുന്നത് ഈ ശാഖായോഗത്തിൻ്റെ ഓഫീസ് കെട്ടിടത്തിൽ സമുച്ചയത്തിൽ ഒരു മുറിയിൽ അവർ പ്രവർത്തിച്ചു എന്നുള്ളതാണ്. എന്നാൽ അന്നത്തെ സെക്രട്ടറിയും പ്രസിഡൻറ്റും പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ സെക്രട്ടറി പ്രസിഡൻ്റ് എന്നുള്ള ഔദ്യോഗിക പദവി അവർ ദുരുപയോഗം ചെയ്യുകയും പൊതുജനങ്ങളെ SNDP ഒരു ഗ്യാരണ്ടി ഇതിനുണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുകയാണ്. പക്ഷേ ആ ഒരു കാര്യം കോടതിയിൽ പറയുവാൻ ഇന്ന് വരെ ആർക്കും സാധിച്ചിട്ടില്ല. 2022 വരെ SNDP ശാഖായോഗത്തിൻ്റെ പ്രസിഡൻ്റായി തുടർന്ന ആനവേലിൽ ഭാസ്കരനോ PG ബാബുവോ അവരുടെ അഡ്വക്കേറ്റ് അനിൽ മാമലയോ ഈ ഒരു കാര്യം പറയുന്നതിന് പകരം 2017 ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തിയിട്ട് വലിയ ഫലമില്ല, അത് ഫ്രൂട്ട്ഫുള്ളല്ല, ഇത് വിറ്റ് ഈ വസ്തുവകളെല്ലാം വിറ്റ് നിക്ഷേപകർക്ക് പണം കൊടുക്കണം എന്ന് കോടതിയെ ഇവർ എല്ലാവരും കൂടി ചേർന്ന് കോടതിയോട് അപേക്ഷിക്കാൻ, കോടതി ഇത് വിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ചേട്ടാ ചെരുപ്പിട്ടുണ്ട് മാറിക്ക് ആരായാലും ഒരു ഓർഡർ വാങ്ങിക്കുകയാണ്. 2017 ഓർഡറാണ്. അങ്ങനെ ഒരു ഓർഡർ ഉണ്ടായ കാര്യം SNDP ബന്ധപ്പെട്ട കക്ഷികളായ ഞങ്ങൾക്കറിയില്ല. ഇവിടെ നടന്നത്
നിക്ഷേപകരുടെ നേതാവെന്ന് പറഞ്ഞ് ഒരാൾ ഇവിടുത്തെ നിക്ഷേപകരെ വിളിച്ചു കൂട്ടിക്കൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കേസ് പറയാമെന്ന് പറഞ്ഞ് അവരിൽ നിന്ന് കോടികൾ പിരിച്ചിട്ടുണ്ട്. ഈ റിസീവർ വന്നതിന് ശേഷം വ്യാജ നിക്ഷേപകർ ഒരുപാട് വന്നിട്ടുണ്ട്. ഈ റിസീവറുടെ ബന്ധുക്കളടക്കം ഇവിടെ നിക്ഷേപകരായത് എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. ഇനി ഇക്കാര്യങ്ങളൊക്കെ നിങ്ങൾ കോടതിയിൽ പ്രൂവ് ചെയ്യേണ്ടത്? ആ, ഞങ്ങൾ പ്രൂവ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്ന രേഖകളെല്ലാം റിസീവർ ഈ ഓഫീസ് നശിപ്പിച്ചതോടുകൂടി കംപ്ലീറ്റ് എടുത്തുകൊണ്ട് പോയി അല്ലെങ്കിൽ നശിപ്പിച്ചു കളഞ്ഞു. ഇവിടെ നീതിന്യായം നിഷേധിക്കുന്ന ഒരു സമുദായത്തിനും സമൂഹത്തിനും അധസ്ഥിത സമൂഹം ഉയർന്നു വരുന്നത് ഞങ്ങൾ വെള്ളവസ്ത്രം ഉടുത്തുകൊണ്ട് പോലും നടക്കാൻ പാടില്ല എന്നുള്ള മനസ്ഥിതിയോട് കൂടിയാണ് റിസീവർ പെരുമാറുന്നത്. സ്ഥലം എന്ന് പറയുന്നത് ദേശീയപാതക്കരികിലാണ്. ഈ സ്ഥലം വിറ്റ് നിക്ഷേപകരുടെ കടം വീട്ടാനായിരുന്നു കോടതി ഉത്തരവ്. ആ രീതിയിൽ വിൽപ്പനയിലേക്കൊക്കെ പോയിട്ടുണ്ടോ? ഇത് പോയിട്ടുണ്ട്. ഈ സ്ഥലം മാത്രമല്ല, SNDP ശാഖായോഗത്തിന് ഈ ഹൈവേയുടെ സൈഡിൽ ഒരേക്കർ 5 സെന്റ് പുരയിടമുണ്ട്. ഏതാണ്ട് സെന്റിന് 20 ലക്ഷം രൂപ ഇന്ന് വില വരുന്നതാണ്. ഞങ്ങൾ ഈ ശാഖായോഗം ഈ ഞങ്ങളുടെ ഗുരുക്ഷേത്രം ഇരിക്കുന്ന ഈ 12 സെന്റ് ഭൂമി ഒഴിച്ച് ബാക്കി ഏത് ഭൂമിയും വിറ്റ് നിക്ഷേപകർക്ക് പണം കൊടുക്കുന്നതിന് ഞങ്ങൾ തയ്യാറാണ്. അവർക്ക് റിസീവർക്ക് ഞങ്ങൾക്ക് അനുവാദം കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾ എതിർക്കത്തില്ല. പക്ഷേ ഇവിടെ നടക്കുന്ന പ്രശ്നം അതല്ല. ഇവിടെ വ്യാജ നിക്ഷേപകരെ കൊണ്ടുവന്ന് നിക്ഷേപകർക്ക് കൊടുക്കാനുള്ള പണം എത്രയാണെന്നുള്ള കോടികളിലേക്ക് പെരുപ്പിച്ചു. അതോടൊപ്പം തന്നെ ഭൂമിയുടെ വില സർക്കാർ നിശ്ചയിച്ച വിലയേക്കാൾ താഴ്ച ഹൈവേ അതോറിറ്റി നിശ്ചയിച്ച വിലയേക്കാൾ താഴ്ന്ന വിലയിൽ ഇവിടെ കച്ചവടം നടക്കുകയാണ്. ഇപ്പം നമ്മൾ നിൽക്കുന്ന ഭൂമി 8 സെന്റ് വിറ്റ് കഴിഞ്ഞു, 80,20,000 രൂപ. സെന്റിന് വെറും 10 ലക്ഷം രൂപയാണ് വില. ഇവിടെ മാർക്കറ്റ് വാല്യൂ ഒരു വർഷം മുമ്പ് കച്ചവടം 20 ലക്ഷം രൂപയ്ക്ക് നടന്നു. ഇതിനകത്ത് വലിയൊരു ഭൂമാഭിയുമായിട്ടുള്ള ഒരു ഒത്തുകളി ഇവിടെ നടക്കുകയാണ്. ഇവിടുത്തെ വിശ്വാസികൾ സാധാരണ കർഷക തൊഴിലാളികളും നിർമ്മാണ തൊഴിലാളികളും മത്സ്യത്തൊഴിലാളികൾക്കൊക്കെയാണ്. ഈ സമുദായത്തിൽ വലിയ സാമ്പത്തിക ശേഷിയുള്ളവരാരും ഇവിടെ ഇല്ല. ഞങ്ങളുടെ പരാധീനകൾ വിദ്യാഭ്യാസപരമായിട്ടും വളരെ പിന്നോക്കം നിൽക്കുന്ന മേഖലയാണ്. ഞങ്ങളുടെ പരാധീനകൾ നല്ലവണ്ണം അറിയാവുന്ന റിസീവറും ഇവിടുത്തെ ഭൂമാഭിയയും ചേർന്നാണ് ഇവിടെ ഒരു മറ്റ് ചില സംഘടനകളുടെ നുഴഞ്ഞുകയറ്റവും അവരുടെ ചില താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും നടപ്പാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടോ എന്ന് ഞങ്ങൾക്ക് ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തിന് സംശയം ഉണ്ടായി തുടങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് മറ്റ് സഹോദര സമുദായങ്ങളുടെ കൂടി സഹകരണം തേടിക്കൊണ്ട് ഞങ്ങൾ നിയമ പോരാട്ടം വരും ദിവസങ്ങളിലും പ്രതിഷേധം തുടരും. സഹോദര സമുദായങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് പിന്തുണ ലഭിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ശാഖായോഗങ്ങളല്ലാതെ തന്നെ മറ്റ് സഹോദര സമുദായങ്ങളിൽ നിന്നും പിന്തുണ ലഭിച്ചിട്ടുണ്ട്. കാര്യം എസ് എൻ കവലയിൽ ഈ പ്രദേശത്ത് ഒരു ഹൈന്ദവ പ്രതീകമെന്ന നിലയിൽ ശ്രീനാരായണ ഗുരുദേവൻ്റെ മതത്തിനതീതമായ മനുഷ്യൻ സങ്കല്പത്തിന് പ്രചോദനം നൽകുന്ന ശ്രീനാരായണ ഗുരുദേവൻ്റെ ചൈതന്യം ഉൾക്കൊള്ളുന്ന ഈ ഭൂമി വിട്ടുകൊടുക്കുന്നത് ഇവിടുത്തെ ശ്രീനാരായണ വിശ്വാസികൾക്കും മതേതര വിശ്വാസികൾക്കും സനാതന വിശ്വാസികൾക്കും എല്ലാം തന്നെ അങ്ങേയറ്റം ആത്മഹത്യാപരമാണ്. ഞങ്ങൾ മരിച്ചതിന് തുല്യമായിരിക്കും. യെസ് അമ്പലപ്പുഴ കക്കാഴം 363 നമ്പർ SNDP ഗുരുമന്ദിരം തൽക്കാലം പൊളിച്ചു നീക്കില്ല. കോടതി പരിഗണിച്ചതിന് ശേഷം May 20 തീരുമാനമുണ്ടാകും. എന്തായാലും സനാതന ധർമ്മവിശ്വാസികൾ ശ്രീനാരായണീയർ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലായിരുന്നു. ഇപ്പോൾ ഒരു ചെറിയ ആശ്വാസം വന്നിട്ടുണ്ട്. നിഷയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.